നമസ്കാരം പൊതുവേദിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിച്ച സംസ്ഥാന നേതാവിനെതിരെ പ്രതികരിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷനും ആർ എസ് എസ് നേതാവുമായ കുമ്മനം രാജശേഖരൻ ഒരു ബാലികയെ വേദിയിൽ കയറ്റി അപമാനിച്ചതിന് ബാലാവകാശ കമ്മീഷൻ എന്തു നടപടി സ്വീകരിച്ചു ഒരു പത്താം ക്ലാസ്സുകാരി പെൺകുട്ടി വേദിയിൽ കയറുന്നത് മഹാപാപമെന്ന് വിശ്വസിക്കുന്നവർ അധിവസിക്കുന്ന കേരളമാണ് നവോത്ഥാനത്തിന്റെ പേരിൽ മേൽനടിക്കുന്നു തോർക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമസ്തയുടെ ചടങ്ങിൽ നടന്ന ലിംഗവിവേചനത്തിൽ നിലപാട് വ്യക്തമാക്കണം ഈ ലിംഗവിവേചന നടപടിയിൽ അസാധാരണത്വം തോന്നാത്ത ഇവിടത്തെ നിയമ സംവിധാനമാണ് അതിലും ഭീകരമെന്നും കുമ്മനം വിമർശിച്ചു ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ച് രംഗത്ത് വന്നത് ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെ അലങ്കോലമാക്കാൻ വേണ്ടി നവോത്ഥാന എടുത്ത് ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ കള്ളക്കേസിൽ കുടുക്കിയും തല്ലിച്ചും ദ്രോഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലിംഗ വിവേചനത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കുമ്മനം കുറിപ്പിലൂടെ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നവോത്ഥാനത്തിന്റെ അപ്പോസ്റ്റർമാർ എന്ന അവകാശപ്പെട്ട് കുറെ കോപ്രായങ്ങളെ കാട്ടിയ സംസ്ഥാന ഭരണകർത്താക്കളും സാംസ്കാരിക നായക വേഷമിട്ട് അവർക്ക് കുഴലൂതിയവരും മനുഷ്യമതിര പിടിച്ചവരും ഈ വീഡിയോയ്ക്ക് മറുപടി പറയണം നമ്മുടെ കേരളത്തിൽ സമസ്ത നടത്തിയ ഒരു പരിപാടിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഏതോ പാരിതോഷികം നൽകാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കറുത്ത ബുർക്കു ധരിച്ച് വേദിയിലെത്തിയ പെൺകുട്ടിയെ കണ്ടപാടെ ഉസ്താദിന്റെ ഭാവം മാറുന്നു പാരിതോഷികം നൽകാൻ വിസമ്മതിച്ച് പെൺകുട്ടിയെ അപമാനിക്കുക മാത്രമല്ല മേലിൽ ഇത് ആവർത്തിച്ചാൽ കാണിച്ചു തരാമെന്ന് ഉസ്താദ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് സമസ്തയുടെ ചടങ്ങാണെന്നറിയില്ലേ രക്ഷിതാവിനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ വേദിയിലുള്ള മറ്റൊരു രക്ഷിതാവ് പറയുന്നു എൻ്റെ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പെൺകുട്ടി വേദിയിൽ കയറുന്നത് മഹാ അപരാധമാണെന്ന് ആ രക്ഷിതാവ് മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പത്താം ക്ലാസ്സുകാരി പെൺകുട്ടി വേദിയിൽ കയറുന്നത് മഹാപാപമെന്ന് വിശ്വസിക്കുന്നവർ അധിവസിക്കുന്ന കേരളമാണ് നവോത്ഥാനത്തിന്റെ പേരിൽ മീനി നടുക്കുന്നതോർക്കുക ഈ ലിംഗവിവേചന നടപടിയിൽ അസാധാരണത്വം തോന്നാതെ ഇവിടത്തെ നിയമസംവിധാനമാണ് അതിലും ഭീകരം ശബരിമലയിലെ അനുഷ്ഠാനങ്ങളെ അലങ്കോലമാക്കാൻ വേണ്ടി നവോത്ഥാന കാർഡെടുത്ത് ആയിരക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ കള്ളക്കേസിൽ കുടുക്കിയും തല്ലിച്ചതും ദ്രോഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സമസ്തയുടെ ചടങ്ങിൽ നടന്ന ലിംഗവിവേചനത്തിൽ നിലപാട് വ്യക്തമാക്കണം ഒരു ബാലയെ വേദിയിൽ കയറ്റി അപമാനിച്ചതിന് ബാലാവകാശ കമ്മീഷൻ എന്തു നടപടി എടുത്തുവെന്നും വ്യക്തമാക്കണം സംസ്ഥാനത്തെ സാമൂഹിക അനീതിയും മത തീവ്രവാദവും കണ്ടില്ലെന്ന് നഴിക്കുകയാണ് പിണറായി സർക്കാർ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം ഇത്തരക്കാരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് മുമ്പ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടനും ഇരങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണുകാടനും ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു അവരെ പോലീസ് കേസ് എന്ന കാട്ടി പീഡിപ്പിക്കാനുള്ള വിഫല ശ്രമമാണ് നടത്തിയത് ഇതേ അഭിപ്രായം തുറന്നു പറഞ്ഞ സി പി എം മുൻ എം എൽ എ ജോർജ് എം തോമസിനെ പരസ്യ ശാസന എന്ന പാർട്ടി അച്ചടക്കം വാൾക്കാട്ടി നാവടക്കിപ്പിച്ചു ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ ബോധ്യത്തെ ഇല്ലാതാക്കാനാവില്ല ലൗ ജിഹാദ് വിഷയത്തിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും ആദരണീയനായ ബിഷപ്പ്മാരും സ്വന്തം പാർട്ടിയുടെ മുൻ എം എൽ എയും പ്രകടിപ്പിച്ച ആശങ്കകളെപ്പറ്റി സംവാദത്തിന് സി പി എമ്മിനെ ക്ഷണിക്കുകയാണ് തൃക്കാക്കര വേദിയാക്ക സ്ഥാനാർത്ഥി ഡോക്ടറാവണോ രോഗിയാവണോ എന്നൊക്കെയുള്ള ബാലിശ വിഷയങ്ങൾ വിട്ട് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ ചർച്ചയാവട്ടെ ജനങ്ങൾ എഴുതി എഴുതട്ടെ എന്നായിരുന്നു കുമ്മനത്തിന്റെ പോസ്റ്റ് വെബ്ഡെസ്ക് തത്വമ്യ ന്യൂസ്